ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വായ്വിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ. അതുപോലെ ഏതോ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയ വാക്കിൽ ഇപ്പോൾ നിസ്സഹായനായി പരിതപിക്കുകയാണ് നമ്മുടെ അസ്ത്രം ഗഫൂർ. അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിലൂടെ അദ്ദേഹം ഈ വിഷയം തുറന്നു പറയുന്നുണ്ട്. അതായത്, എനിക്കോ അബദ്ധം പറ്റിപ്പോയി, ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകളാണ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പോയി, പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകത്തില്ലല്ലോ. അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സംസാരിച്ച എല്ലാ വസ്തുതകളും വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. പറഞ്ഞ വ്യക്തി മറന്നു, കേട്ടവരും മറന്നു, പക്ഷേ ജൂതന്റെ മീഡിയ അത് ഒപ്പിയെടുത്തു പോയല്ലോ. ആദ്യ പബ്ലിക്കിൽ കിടപ്പുണ്ടല്ലോ, അത് നമ്മൾ എല്ലാവരും കേട്ടില്ലേ. എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ വിലാപം ഒന്ന് കേൾക്കാം. കേട്ടത്തില് സംസാരിക്കുമ്പോ സൂക്ഷിച്ചോണം, എന്താ എപ്പളാ പണിയിട്ട് പറയാൻ പറ്റൂ. അതായത്, അസ്ത്രം എന്നൊരു വാക്ക് നമ്മൾ ആവനായിലെ എല്ലാ അസ്ത്രവും ഞാൻ ഉപയോഗിച്ചു, പക്ഷെ MD പരീക്ഷയിൽ പാസ്സായില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കാത്ത പഹരാണ് ഈ സംഘപരിവാർ. ഞാനൊരു പ്രയോഗം എന്നോട് മനുഷ്യച്ചങ്ങല കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് ചോദിച്ചു, ഇനി എന്താണ് പരിപാടി? ഞാൻ പറയും, ഇനി എന്താ പരിപാടി? പരിപാടിയൊക്കെ ഞങ്ങൾ ആവിഷ്കരിച്ചു വെച്ചിട്ടുണ്ട്, അസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏത് അസ്ത്രം എപ്പോൾ പ്രയോഗിക്കണം ഞാൻ അപ്പം പറഞ്ഞാൽ പോരെ. അങ്ങനെയാണ് കക്ഷിക്ക് അസ്ത്രം ഗഫൂർ എന്ന പേര് വന്നത്. ശരി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാനിവിടെ ബോംബ് നിർമ്മാണം നടത്തേണ്ട കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നു. അതേസമയം പട്ടികളുടെ മാതിരി കാറിന്റെ ഇടയിൽ പെട്ടുപോയാൽ അപ്പോഴും ഞാൻ സഹതപിക്കില്ലേ എന്ന് പറഞ്ഞ ഒരാൾ എവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയാം. മഹാത്മജിയെ പ്രതിഭാത്മകമായിട്ട് വെടിവെച്ച ആൾക്കാർ അവരവിടെ ഇരിക്കുന്നു. ഗോഡ്സേ രാഷ്ട്രവാദി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാർ അവിടെ ഇരിക്കുന്നു. JNU മറ്റും നടത്തുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള BJP അധ്യക്ഷൻ ദിലീപ് ഘോഷ് അവിടെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് താക്കൂർ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഈ രാജ്യത്ത് ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമേ സംസാരിക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ള സ്ഥിതി വിശേഷത്തിൽ എത്തിയിരിക്കുകയാണ് ഫാസിസം. ആ ഫാസിസത്തെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം, ഇവിടെ വെച്ച് തടയണം. ആ ഫാസിസത്തെ തടയാൻ പറ്റിയ ഏറ്റവും അസ്ത്രം എന്ന പേര് തനിക്ക് കിട്ടിയതിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ വിമർശനങ്ങളും ഈ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അദ്ദേഹത്തിന് അസ്ത്രം ഗഫൂർ എന്ന് പേരിട്ടവരോട് കട്ടിച്ചാ പൊട്ടാത്ത രൂപത്തിലുള്ള അമർഷം രേഖപ്പെടുത്താനുള്ള ഒരു വേദിയായി അദ്ദേഹം ഇതിനെ ഉപയോഗപ്പെടുത്തുവാണ്. നല്ല മണ്ണ് കേരളത്തിലെ മണ്ണാണ്, കാരണം അതിന് വിപ്ലവത്തിന്റെ ചുവയുള്ള മണ്ണാണ് കേരളം. ഞാൻ വെറും രാഷ്ട്രീയ വിപ്ലവമല്ല ഞാൻ പറയുന്നത്, സാമുദായിക സാമൂഹ്യ വിപ്ലവങ്ങൾ നടന്നിട്ടുള്ള മണ്ണാണത്. മാലിക് ദിനാറിന്റെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ, പെരിയാർ EV രാമസ്വാമി നായക്കറുടെ, EMS നമ്പൂതിരിപ്പാടിന്റെ, ഈ കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാടാണത്. ആ നാട്ടിലാണ് നമ്മൾ ഇതിനെ തടയേണ്ടത്. പക്ഷേ തടയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, തെറ്റായിട്ടെങ്കിലും നാം ഇതിനൊരു മുസ്ലിം വിഷയമായിട്ട് തിരിച്ചുവിടരുത്. ഇതൊരു മുസ്ലിം ഫസൽ ഗഫൂർ MESന്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത്തരം വിഷയങ്ങൾ പറയേണ്ടി വരുന്ന ഒരു ഗതികേടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും, അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല. വിഷയമേ അല്ല, പക്ഷേ മുസ്ലിംകളെ ഉന്നം വെച്ച് ചെയ്തിട്ടുള്ളതാണ്. വെടിവെച്ചപ്പോ തെറ്റിപ്പോയി. 1971 യുദ്ധകാലഘട്ടത്തിൽ മുസ്ലിം രാഷ്ട്രമായ ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിംകളായ ജനറൽ സിയാവുർ റഹ്മാൻ കൽക്കട്ടയിലും മുജീബുർ റഹ്മാൻ ഇന്ത്യയുടെ അഭയാർത്ഥിയായിട്ട് തന്നെയാണ് പിന്നീട് ബംഗ്ലാദേശ് ഉണ്ടാകുന്ന കാലഘട്ടം വരെ ഉണ്ടായിരുന്നതെന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുമായി തന്നെ നിങ്ങൾക്കറിയാം തസ്ലീമ നസ്രീൻ അഭയാർത്ഥിയായിട്ട് ഇവിടെ ജീവിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, മതത്തിന്റെ പേരിൽ ഒരിക്കലും നിർവചനം ചെയ്യാൻ പറ്റുകയില്ല. ഒരു അഭയാർത്ഥിയെ അഭയാർത്ഥിയെ മതത്തിന്റെ പേരിൽ നിർവചനം ചെയ്തു. അപ്പൊ ആ അപ്പൊ ചോദ്യത്തിന് മറുപടിയായി, നിങ്ങൾക്ക് എന്ത് കാര്യമായിരിക്കുന്നു പാകിസ്ഥാനെന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെന്നോ ബംഗ്ലാദേശിന്നോ വരുന്ന ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതിൽ നിന്ന്? അവിടെ അല്ല വിഷയം. ഭരണഘടനാ വിരുദ്ധമാണ്. യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇത് പ്രകാരം, നിർവചനം പ്രകാരം അഭയാർത്ഥി അല്ലെങ്കിൽ റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ഏത് കാരണവശാലും ആവാം. അത് മതത്തിന്റെ പേരിലാവാം, രാഷ്ട്രീയത്തിന്റെ പേരിലാവാം, ജാതിയുടെ പേരിലാവാം, വർഗത്തിന്റെ പേരിലാവാം. അഫ്ഗാനിസ്ഥാനികളോടും പാകിസ്ഥാനികളോടും ബംഗ്ലാദേശികളോടും നമ്മുടെ അസ്ത്രത്തിനുള്ള സ്നേഹം, അവർക്ക് പൗരത്വം കൊടുക്കാത്തതിനുള്ള പ്രതിഷേധം, ഇതിൽ കൂടുതൽ വാക്കുകളിൽ അദ്ദേഹത്തിന് രേഖപ്പെടുത്താനില്ല. മുഴുവൻ അമർഷവും സംഖ്യകൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു അവസരമായി അദ്ദേഹം ഇതിനെ കാണുകയാണ്.
അപ്പോ 3-3 സംസ്ഥാന രാഷ്ട്രങ്ങളെ തെരഞ്ഞെടുത്ത് അതെല്ലാം ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയെല്ലാം മറ്റു മതസ്ഥർക്ക് പീഡനം അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് നൽകുന്നത് എന്ന് പറയേണ്ട പൊള്ളത്തരമാണ് ഞാൻ വിളിച്ചറിയാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായല്ലോ. അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതാണ് നമ്മുടെ അസ്ത്രത്തിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് സന്ദീപ് വാര്യർ തന്നെ തിരിച്ചൊരു മറുപടി ചോദിക്കുന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് കേട്ടു നോക്കിയാൽ മതി. ഞാൻ അദ്ദേഹം RSS-മായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മാപ്പ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റഫാലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞത്. മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് വിഷയത്തിൽ പറയാൻ കഴിയുന്നു. അതൊന്ന്. രണ്ട്, RSS-മായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഞാൻ RSS-നെ അത് കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ് കപിൽ സിബൽ പോയി കോടതി പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതായത് പ്രസ്താവന ഒച്ചനിൽക്കിയല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നത്. അത് നിൽക്കട്ടെ. ഇവിടെ പസങ്കപ്പൂർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശ്യാംജി കൃഷ്ണ വർമ്മയുടെ ഇന്ത്യ ഹൗസ്, ഇന്ത്യ ഹൗസിൽ ലെനിൻ കടന്നിരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ലെനിൻ അവിടെ കടന്നിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി സവർക്കറെ കാണാൻ പോയത് പോലെ, സുഭാഷ് ചന്ദ്രബോസ് പോയത് പോലെ, ഭഗത് സിംഗ് പോയത് പോലെ തന്നെയാണ് ലെനിനും പോയിട്ടുള്ളത്. അവിടെ ശ്യാംജി കൃഷ്ണ വർമ്മയുടെ ഹോസ്റ്റലിൽ കടന്നു വന്നപ്പോൾ ഇന്ത്യ ഹൗസിൽ കടന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഏതാനും ചില ആളുകൾ സവർക്കറെ കണ്ടൊന്നുമില്ല. എനിക്ക് പറയാൻ സവർക്കർ എഴുതിയതോ അല്ലെങ്കിൽ മറ്റ് ചരിത്രകാരന്മാരുടെ ഡോക്യുമെന്റ്സിന്റെ പിൻബലമെങ്കിലും ഉണ്ട്. ഇപ്പൊ പസൽഗപ്പൂർ അവിടെ ഉണ്ടായിരുന്ന പോലെയാണ് പറയുന്നത്, തൊട്ടടുത്ത് നിന്ന പോലെയാണ് പറയുന്നത്. ശ്യാംജി കൃഷ്ണ കൃത്യമായി പറഞ്ഞു സവർക്കർ എന്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരിച്ചു പറയാനുള്ള മറുപടി ഉണ്ട്. എനിക്ക് വിവരം അല്ല പറയുമ്പോൾ എല്ലാ അധികാരമുണ്ട്. ലെനിൻ അങ്ങനെ പറഞ്ഞോളൂ. ആസാമിലെ പ്രധാനപ്പെട്ട ബിജെപി നേതാക്കളുടെ പേരറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് ഈ ചരിത്രത്തെ കുറിച്ച് വളരെയധികം ബോധമുണ്ട്, അവഗാഹമുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സന്ദീപ്, ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് വീണ്ടും മടങ്ങി വരണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അതിൽ എന്താണ് നീക്കമെന്നുള്ള മറുപടി പറയാൻ വേണ്ടി പറഞ്ഞോളൂ. അഫ്ഗാനിസ്ഥാനിലൊന്നും ഹിന്ദുക്കൾ ഒരു പീഡനം നേരിടേണ്ടി വരുന്നില്ല. അവിടെ ബുദ്ധന്മാർക്ക് പീഡനം ഇല്ലെന്നാണ് ബാമിയാനിലെ ബുദ്ധ പ്രതിമകൾ തകർത്ത് ഇന്ത്യയുടെ ഭാഗമല്ലാത്ത അഫ്ഗാനിസ്ഥാൻ. എന്നാ പിന്നെ മലേഷ്യയിലെ പീഡനം, ശ്രീലങ്കയിലെ പീഡനം, ഇന്തോനേഷ്യയിലെ പീഡനം, അതൊക്കെ ഇതൊക്കെ പല സ്ഥലത്തും പലർക്ക് പീഡനം അനുഭവിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കൾ എത്ര ശതമാനം ഉണ്ടെന്ന് പഠിക്കൂ എന്റെ വരെ. അഫ്ഗാനിസ്ഥാൻ വേറെ വിദേശ രാജ്യമാണ്. അതല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാകിസ്ഥാൻ ഞാൻ അംഗീകരിച്ചു, ബംഗ്ലാദേശ് അംഗീകരിച്ചു, അവിടെയൊക്കെ ഉണ്ടാവാം. അത് ഞാൻ അംഗീകരിച്ചു. പക്ഷെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പെടും ഫസൽ. അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അങ്ങനെയാണ് റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ ഇത് മൂന്ന് രാജ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും 2014 December 31 വരെ നിലവിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് പൗരത്വം കൊടുക്കുന്നത്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബൗദ്ധരുണ്ട്, ജൈനരുണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അവർ ഹിന്ദുക്കൾ മാത്രമല്ല, സിഖുകാരും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എത്രയോ പേര് വന്നിട്ടുണ്ട്. ഇവിടെ 400 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ഇങ്ങനെ വന്ന ആളുകൾക്ക്. ഈ ഹരിയാനയിൽ പഞ്ചാബിലുമായി 400 ക്യാമ്പുകളാണ് താമസിച്ചിട്ടുള്ളത്. അങ്ങനെ വന്ന ആളുകൾക്കാണ് പോയത്. അതായത് ഇനി വരാൻ വേണ്ടിയല്ല, അവിടെ വന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല. വലിയ ജനക്കൂട്ടമാണ് രാഹുലിന്റെ പ്രസംഗം കേൾക്കാൻ കഴിച്ചുകൂടിയത്. അതായത് ഇത് മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയാണ്. ഒന്നാമത്തെ കാര്യം, സന്ദീപ് വാര്യർക്ക് പറയാൻ അവസരം കൊടുക്കുന്ന ആങ്കർ പോരാതെ വേറെ ഫസൽ ഗഫൂർ ഇടയ്ക്ക് ഇങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനെ ഇവരൊക്കെ അനുകൂലിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും ആദ്യം തന്നെ നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, അസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ എവിടെ എന്ത് സംസാരിച്ചാലും സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷ്മതയില്ലാതെ. അദ്ദേഹം സംസാരിച്ച ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇപ്പോഴും അദ്ദേഹം സമാധാനം പറയാതെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത്. ആ പ്രഭാഷണം കൂടി ഞാനത് കേൾപ്പിക്കാം. 1980 ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ RSS-ഉം അവരും നമ്മൾ ബന്ധം മനസ്സിലായി. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. ദ കോൺഗ്രസ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി ദ ബി ടീം ഓഫ് ദി BJP RSS. ദാറ്റ് ഈസ് എ ഫാക്ട്. കിത്നാ പെർസെന്റ് ഹാബി ആജ്കൽ ഡോമിനന്റ് പാർട്ടീസ് കാ ഏക് സ്റ്റേറ്റ് മേ ആപ് ദേഖോ. കേരള ഡോമിനന്റ് പാർട്ടി CPM വോട്ട് ഷെയർ 32%. ദേ ആർ മുസ്ലിം വോട്ട് 26%. CPM വോട്ട് ഇസ് 32%. DMK vote share 28%. TK Telugu Desam vote share 32%. Sabhi hoye same level. Lalu Prasad Yadav last time vote share 26%.
മുലയം സിംഗ് ജി ഓർ നിച്ചേ 22%, മായാവതി ആകെ ഹെ. സോ ദിസ് മീൻസ് യേ ഹെ ഗോൾഡൻ, യേ ഹമാര മോക്ക ഹെ, ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവുക. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരിക. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന് കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. തമിഴ്നാടിനെ പറയുന്നത് പോലെ തമിഴ്നാടെ പറ്റി ചൊല്ലിയിരുക്ക് നമ്മൾ അൻപകർ എന്നാ ചൊല്ലിയിരുക്കാർ തരുമാ എങ്കിൽ തോളിലേറ്റി താൻ DMK വന്നിരിക്കും. ശരി, ഒരു സാദിഖ് പാസ പേരുതാണ് എനിക്ക് തരും. വേറെ ഒരു ലീഡർ യാർക്ക് തമിഴ്നാട്ടിൽ? ഒരേ ഒരു സാദിഖ് പാസ DMK. വേറെ ലീഡേഴ്സ് ഇല്ലേ? ലീഡർ കിട്ടണമേ. There is no leader of any caliber there. So that means, what I am trying to tell you is that the popular front should try to build up more leaders. For that, the popular front aanu ettavum koodal leaders ne build up cheyyunnathu. Adukonde ella muslimgalum popular front inodoppam cheyrnal avarku vote kittum, avarku adhigarathil eraan kadiyum. Nithangappan allada ponnappan aanu nu parayunnathu endu seri seri. Ee prabhashanathinu shesham 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെ വർഗീയതയെ ഇല്ലാതാക്കാം, എങ്ങനെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ചെറുക്കാം എന്നുള്ള ചാനൽ ചർച്ചയിൽ ഫസൽ ഗഫൂർ നിരന്തരം വന്നിരുന്ന് വായിട്ടലച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഡിബേറ്റുകൾ. നന്ദി.